അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സീസൺ സമയത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇനിയിപ്പോ മാവും പ്ലാവും എല്ലാം പൂക്കുന്ന സമയമാണ്, അടുത്ത സീസൺ തുടങ്ങുകയാണ്. അപ്പോ ഈ ഞാൻ ഇത് കാണിക്കുന്നത് അടുത്ത വർഷം ഇതേപോലെ നിങ്ങൾക്കും നമ്മുടെ ഫ്രിഡ്ജിൽ അല്ലെ ഫ്രീസറില് ഓരോ സാധനങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് സീസൺ അല്ലാത്ത സമയത്ത് പല പല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോ ഇന്ന് എനിക്ക് കൂട്ടായിട്ട് എന്റെ ആച്ചിയുണ്ട്, എന്റെ മോന്റെ മോനാണ്. ആച്ചി എനിക്ക് ഹായ് പറയും. ആസിം സഹറ എന്നാണ് പേര്, ആച്ചിക്കുട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടില് റംബുട്ടാന്റെ സീസൺ സമയത്ത് ഞാൻ റംബുട്ടാനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് വൈൻ ഇട്ട് വെച്ചില്ലേ, അതിപ്പതാ ആ വൈനാണിത് കണ്ടോ. എന്റെ മോന് വേണ്ടിയിട്ട്, എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തു വെച്ചിരുന്നതാണ്. അല്പം കുടിച്ചോ. അപ്പോ റംബുട്ടാൻ വൈനാണിത്. അതേപോലെ ഇനി നമ്മള് മാമ്പഴ സീസൺ സമയത്ത് മാമ്പഴ പൾപ്പാക്കി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ ഒന്ന് കാണുക. ആ മാമ്പഴം പൾപ്പാക്കി എടുത്തിട്ട് നമ്മള് ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് കണ്ടോ. ആച്ചുകുട്ടാ കൈ കാട്ടു, ഇത് ബ്രെഡിൽ ഉമ്മി ചേർത്ത് തരാം കേട്ടോ. ഇപ്പൊ ഒന്ന് കഴിച്ചൊന്ന് സ്വാദ് നോക്കിട്ട് പറയാം. കഴിക്കൂ. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അതുമ്മി ബ്രെഡിന്റെ അത് ചേർത്ത് തരാം കേട്ടോ. അപ്പോ സീസൺ സമയത്ത് നിങ്ങളും അടുത്ത വർഷം ഇതേപോലെ ചെയ്തു വെക്കുക, ഒരു കേടുവാകത്തില്ല. നമുക്ക് ഇല്ലാത്ത സമയത്ത് എപ്പോ വേണമെങ്കിലും എടുത്തുപയോഗിക്കാം. അതേപോലെ ഇത് റംബുട്ടാൻ ജാമാണ്, റംബുട്ടാൻ ജാം കണ്ടോ. ഇതും എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ആച്ചുട്ട ഇനി നമ്മള് കണ്ണിമാങ്ങയുടെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ കണ്ണിമാങ്ങ പുഴിഞ്ഞു വീഴുന്നത് നമ്മള് എടുത്ത് തണ്ട കണ്ടോ. അത് ഇതേപോലെ തന്നെ ഉപ്പിലിട്ട്, ഉപ്പും വിനാഗിരിയും തിളപ്പിച്ച് ആറച്ചിട്ട് നമ്മൾ ആ കണ്ണിമാങ്ങ ചെത്തി എടുത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് കണ്ടോ. നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് കണ്ണിമാങ്ങ അച്ചാറായിട്ട് ഇടാം. ഇതൊക്കെ എന്റെ മക്കൾ വരുമ്പോ ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നേ. ഇപ്പൊ അവര് വന്നിട്ടുണ്ട്, ഇതെല്ലാം ഇപ്പൊ ഉപയോഗമാണ്. ഇനി നമ്മള് പഴുത്ത ചക്ക, ചക്ക പൾപ്പാക്കി ഞാനിത് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഇതെല്ലാം ഞാൻ എടുത്തതാണ്. ഞാൻ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇലയട, പായസം, കുമ്പളപ്പം, അങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണിത്. ഇത് ശർക്കര ചേർത്ത് ഉണ്ടാക്കിയതാണ്. ചക്ക വേവിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് ശർക്കരയും കൂടി ചേർത്ത് നമ്മൾ നല്ല അലുവ പാകത്തിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമാണ് ഇത്. പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയതാണ് കണ്ടോ. ഇതൊക്കെ നമുക്ക് ഇല്ലാത്ത സമയം, ഇപ്പൊ സീസൺ സമയമല്ലല്ലോ, ഇപ്പൊ നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിക്കുമ്പോൾ കഴിക്കാം. പായസം വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇലയട ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കണ്ടോ. അതേപോലെ തന്നെ കൂഴച്ചക്ക, കൂഴച്ചക്ക ഇടയ്ക്ക് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്, വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. കൂഴച്ചക്ക കളയാതെ ഇത് കൂഴച്ചക്കയാണ്. നമ്മുടെ കൂഴച്ചക്ക കളയാതെ അതും വേവിച്ച് മിക്സിയിൽ അടിച്ചത് ഒന്നുമല്ല, അത് വേവിച്ചിട്ട് പഞ്ചസാര അല്പം ചേർത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതാ നോക്കിയേ, നല്ല കല്ല് പോലെ ഫ്രീസറിൽ ഇരുന്നു കൊണ്ട് നല്ല കല്ല് പോലെ ഇരിക്കുകയാണ്. ഇതിനി ഐസ് എല്ലാം പോയതിന് ശേഷം ഞങ്ങൾ ഇന്ന് കുമ്പളപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. കുമ്പളപ്പത്തിന്റെ റെസിപ്പി ഇടുന്നതാണ്. അപ്പോ എന്റെ മകന്റെ ഭാര്യ, ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നന്റ് ആണ്, അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇന്ന് ഞങ്ങൾ ഇതൊക്കെ ചേർത്തിട്ട് കുമ്പളപ്പം ഇന്ന് ഉണ്ടാക്കും. അപ്പൊ അതിന്റെ വീഡിയോ ഇടുന്നതാണ്. ഈ സാധനങ്ങളെ എല്ലാം എങ്ങനെ സൂക്ഷിച്ചു വെക്കണമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഇടുന്നതാണ്. അപ്പോ ആവശ്യമുള്ളവർ അടുത്ത വർഷം നിങ്ങൾക്ക് ഇതേപോലെ സൂക്ഷിച്ചു വെക്കാം. ഇനി
പച്ചമാങ്ങ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പച്ചമാങ്ങയാണിത്, പച്ചമാങ്ങ. അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ ലിങ്ക് ഇതിന്റെ വീഡിയോയുടെ താഴെ ഇടുന്നതാണ്. പച്ചമാങ്ങ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് മീൻ കറിക്കാത്തിടാന് അതുപോലെ കടുവമാങ്ങ വെക്കണമെങ്കിൽ ഒക്കെ ഇതിൽ നിന്ന് എടുക്കാം. കവർ പോലും നമ്മൾ വീട്ടിൽ തുണി വാങ്ങിക്കുന്നതിന്റെ കവറാണ് കണ്ടോ, സിഗ്രോ ബാഗാണ്, അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഉപയോഗിച്ച് എടുത്തോണ്ടിരിക്കുന്നതാണ് അതിന്റെ ബാക്കിയാണ് കണ്ടോ. ആദായിട്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഒറ്റ ഒറ്റയായിട്ട് വരുന്നുണ്ട് കണ്ടോ, ഫ്രീസ് ആയിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ആവശ്യത്തിന് കുറച്ചെടുത്ത് നേരത്തെ എടുത്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് മീൻ കറിക്കകത്തും ഇടാം, അതേപോലെ തന്നെ നമുക്ക് കടുമാങ്ങ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കണ്ടോ. അതേപോലെ അതാ ചക്കക്കുരു, സീസൺ സമയത്ത് ചക്കക്കുരു സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഒരു കുഴപ്പവും ഇല്ല കണ്ടോ, പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വെച്ചിരുന്ന ചക്കക്കുരുവാണിത്. ഇപ്പൊ നമ്മള് പ്ലാവിൽ നിന്നും ചക്ക ഇട്ട് കൊണ്ടുവന്ന് പറിച്ച് എടുക്കുന്നത് പോലെ തന്നെയാണ്. ഇതാ നോക്കി കണ്ടോ, വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പോ നമ്മള് ചക്ക, ചക്കക്കുരു, മാങ്ങ, പഴുത്ത മാങ്ങ, റംബൂട്ടാൻ എല്ലാ സാധനങ്ങളും ഇതേമാതിരി കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് കണ്ടോ. ഇത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് കബോർഡിനകത്തോ നല്ല ഒട്ടും ഏറ് കടക്കാത്ത അതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ മതി. ഒരു വർഷമൊക്കെ സുഖമായിട്ട് അവിടെ ഇരുന്നു, ഒരു കുഴപ്പവും വരത്തില്ല കണ്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു തീയരി വെക്കണം, അല്ലെങ്കിൽ ഒന്ന് മെഴുക്ക് വരക്കണം. അപ്പൊ ഈ ഇല്ലാത്ത സമയമാകുമ്പോ നമുക്ക് കൊതിയല്ലേ. അപ്പോ എല്ലാവരും അടുത്ത വർഷം ഇതേപോലെ ട്രൈ ചെയ്യുക. ഇതിന്റെ എല്ലാ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഈ വീഡിയോയുടെ താഴെ എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം. അപ്പോ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് എന്റെ ആച്ചിക്കുട്ടനാണ്, എന്റെ ആച്ചിക്കുട്ടന് ഒരു ഹായ് പറയൂ. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് ഇതിപ്പോ ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കാൻ എടുക്കുകയാണ്. കുമ്പളപ്പം ഉണ്ടാക്കാൻ ചക്ക പൾപ്പെടുക്കുകയാണ്. അപ്പൊ എല്ലാം നമ്മൾ ഉപയോഗിക്കാൻ പോകും. അപ്പൊ നിങ്ങളെ ഇതൊന്ന് കാണിക്കാം എന്ന് മാത്രം വിചാരിച്ചിട്ടാണേ. അപ്പോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് മോൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെയും അസ്സലാമു അലൈക്കും.